എന്താ പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. നടിയും മോഡലുമായ ഗായത്രി സുരേഷും സുഹൃത്തായ ജിഷിനും സഞ്ചരിച്ച കാർ വാഹനങ്ങളിൽ ഇടിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഇവരുടെ കാർ തടഞ്ഞു വെച്ചു. ഇവരാണ് താരങ്ങൾ, ലൊട്ടുലൊടുക്കും ഗുലുഗുലു മാലും. നോക്കടാ, പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ. നീ നടിയല്ലേടി? ഇവന് മൂന്നാല് വണ്ടിക്ക് അടിച്ചാ സീരിയൽ നടിയും സീരിയൽ നടുവാണ്. നിന്റെ പേര്? മൂന്നാല് വണ്ടിക്ക് അടിച്ചാ സീരിയൽ നടിയും സീരിയൽ നടുവാണ്. മലയല്ലട കുന്ന്, കുന്ന് നിന്റെ അമ്മയുടെ 14 നടന്നില്ലേ ആ കുന്ന്? കഴുത മഴ കഴുത. എന്റെ ഒരു വീഡിയോ ഭയങ്കര വൈറലായിണ്ട്. സാറിനെ കണ്ടില്ലോ കണ്ടില്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? അതായത് ഇന്നലെ ആക്സിഡന്റ് പറ്റിയൊരു വീഡിയോ. ഓഫ് കോഴ്സ്, ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. നിങ്ങൾ അതിനെ പൊട്ടയൊക്കെ എടുക്കരുത് എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് വന്നത്. എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടി കാക്കനാട് ഡ്രൈവ് ചെയ്ത് പോയിരുന്നു. ഏത് സാധനം? ആ സമയത്ത് മുമ്പിൽ ഒരു കാർ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് എന്ത് ചെയ്തു, ഈ കാറിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഓവർടേക്ക് ചെയ്യായിരുന്നു. ഓവർടേക്ക് ചെയ്യുമ്പോ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോ ഈ വണ്ടിയായിട്ട് കൂട്ടിയിടിച്ചു. ഈ വണ്ടിയായിട്ട് കൂട്ടിയിടിച്ചിട്ട് രണ്ടുപേരെയും സൈഡ് മിറർ പോയി തോന്നുന്നുണ്ട്. സൈഡ് മിറർ പോയി. അപ്പൊ അതിൽ ഒരെണ്ണം തെറിച്ച് അടുത്ത് നിന്നിരുന്ന ലോറിയുടെ ചില്ലേക്കൊണ്ടു. ഈ ചട്ടിയും ചില്ലും ഒക്കെ അല്ലയോ, അത് തട്ടിയെന്നും പൊട്ടിയതൊക്കെ ഇരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റ് എന്താ വെച്ചാൽ, ഞങ്ങള് നിർത്തിയില്ല. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. കുഴപ്പമൊന്നുമില്ലല്ലോ, മോനെ നേരെ നിന്നേ. നിന്നല്ലോ, നിന്നച്ചാ. ഇവൾക്ക് ഇതൊന്നും കൊടുത്താ പോലെ ശിക്ഷ. തല കീഴ് ഇവിടെ കെട്ടി തൂക്കിയിരുന്നു. അതെന്താ വെച്ചാ ടെൻഷൻ ആയിട്ടാണ്. അതായത് ഞാൻ ഒരു ആക്ട്രസ് ആണ്. ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. ഞാനൊരു ആക്ട്രസ് ആണ്. അപ്പൊ ഇനി അവരെങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുക, എങ്ങനെയാണ് ചെയ്യാന്ന് അറിയില്ലോ. അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല. മാനുഫാക്ചറിംഗ് ഡിഫെക്ട്. ടെൻഷൻ ആയിട്ടാണ് നിർത്താതെ പോയത്. ഇവരെന്താ ചെയ്തേച്ച, ഞങ്ങളെ ചേസ് ചെയ്ത് പിടിച്ചു. ഞാൻ കൊറേ കെഞ്ചി സോറി ഒക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അവര് പറഞ്ഞു നടക്കൂല മോളെ, പോലീസ് വരാതെ പരിപാടി നടക്കൂല. ഇതാണപ്പോ സംഭവം. ഞങ്ങള് നിർത്താതെ പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞങ്ങള് ചെയ്തിട്ടുള്ളൂ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്. അടിപൊളി. എന്താ ഞാൻ പറയും മോളോട്? ഞാൻ പോവാ ഇനി ഇവിടെ ഈ തള്ളയായിട്ട് ഞാൻ അടിയാണ്.